നമസ്കാരം ഇന്നലെ രാജ്യത്തെ പതിനാല് പ്രധാനമന്ത്രിമാരുടെ ജീവിതവും സംഭാവനകളും വിശദമാക്കുന്ന പ്രധാനമന്ത്രി സംഗ്രഹാലയ മ്യൂസിയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു ദില്ലി തേൻമൂർത്തി ഭവനിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മ്യൂസിയം കാണാനുള്ള ടിക്കറ്റ് എടുത്താണ് പ്രധാനമന്ത്രി ഉദ്ഘാടന ചടങ്ങിനെത്തിയത് ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു മുതൽ പ്രധാനമന്ത്രിമാരുടെ ജീവചരിത്രം സംഭാവനകൾ കൂടാതെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രഗാഥയും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട് പ്രത്യശാസ്ത്രമോ അധികാര കാലാവധിയോ പരിഗണിക്കാതെ എല്ലാ പ്രധാനമന്ത്രിമാരെ കുറിച്ചും അവരുടെ സംഭാവനകളെ കുറിച്ചും വിവിധ വെല്ലുവിളികളിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ എങ്ങനെയാണ് രാജ്യത്തെ നയിച്ചത് എന്നതിനെ കുറിച്ചുമുള്ള വിവരണങ്ങൾ മ്യൂസിയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ളവരുടെ ജീവചരിത്രം സംഭാവനകൾ എന്നിവയ്ക്കൊപ്പം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രവും മ്യൂസിയത്തിലുണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ ജീവിതത്തെയും സംഭാവനകളെയും കുറിച്ച് വിശദമായി എടുത്തു എടുത്തുകാട്ടുന്ന പഴയ നെഹ്റു മ്യൂസിയവും സംഗ്രഹാലയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചതും ഇതുവരെ പ്രദർശിപ്പിച്ചിട്ടില്ലാത്തതുമായ നിരവധി സമ്മാനങ്ങളും നവീകരിച്ച് ആദ്യ ബ്ലോക്കിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നാല് ഗ്യാലറികളാണ് വിലയിൽ തീൻമൂർത്തി എസ്റ്റേറ്റിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് വിസ്തൃതിയിൽ കോടി രൂപ ായിരുന്നു നിർമ്മാണം മ്യൂസിയത്തിന്റെ നിർമ്മാണത്തിനായി മരങ്ങൾ മുറിക്കുകയോ പറിച്ചു നടുകയോ ചെയ്തിട്ടില്ല ഹോളോഗ്രാമുകൾ വെർച്വൽ റിയാലിറ്റി ഓഗ്മെന്റ് റിയാലിറ്റി മൾട്ടി ടച്ച് മൾട്ടിമീഡിയ ഇന്ററാക്ടീവ് കിയോസ്കുകൾ കമ്പ്യൂട്ടറൈസ്ഡ് കൈനറ്റിക് ശില്പങ്ങൾ സ്മാർട്ട് ആപ്ലിക്കേഷനുകൾ ഇന്റർ സ്ക്രീനുകൾ എക്സ്പീരിയൻഷ്യൽ ഇൻസ്റ്റലേഷനുകൾ തുടങ്ങിയ ആധുനിക സജ്ജീകരണങ്ങളെല്ലാം മ്യൂസിയത്തിലുണ്ട് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മ്യൂസിയത്തിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് വിവിധ ബ്ലോക്കുകളിലായി പണി പണികഴിപ്പിച്ച മ്യൂസിയം രാജ്യത്തിന്റെ ചരിത്രത്തോടൊപ്പം ലോകരാഷ്ട്രങ്ങളുമായി അതാത് കാലത്ത് ഇന്ത്യക്കും ഭരണാധികാരികൾക്കും ഉണ്ടായിരുന്ന ബന്ധവും തുറന്നു കാട്ടുന്നതായിരിക്കുമെന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ അറിയപ്പെടുന്ന തീൻമൂർത്തി ഭവനോട് ചേർന്ന ബി ജെ പി സർക്കാർ പ്രധാനമന്ത്രി സമഗ്രാലയ നിർമ്മിക്കുന്നതിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ഔദ്യോഗിക വസതിയായിരുന്ന കെട്ടിടമാണ് തീൻമൂർത്തി ഭവൻ ഒന്നാം ലോക ലോകമഹായുദ്ധത്തിലെ മരിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായാണ് ഈ കെട്ടിടം ആദ്യം പണിതത് ഇതിന്റെ കവാടത്തിനു പുറത്ത് മൂന്ന് പ്രതിമകൾ നിൽക്കുന്നതിനാലാണ് മൂന്ന് പ്രതിമകളുള്ള കെട്ടിടം എന്ന അർത്ഥത്തിൽ തീൻമൂർത്തി ഭവൻ എന്ന പേര് വന്നത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഈ കെട്ടിടം ബ്രിട്ടീഷ് ഇന്ത്യയുടെ കമാൻഡർ ഇൻ ചീഫാണ് ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇത് പ്രധാനമന്ത്രിയുടെ വസതിയായി ഉപയോഗിച്ചു പിന്നീട് നെഹ്റുവിന്റെ മരണത്തിന് ശേഷം ഇതൊരു സ്മാരകമായി നിലനിർത്തുകയായിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്